ഹലോ ഫ്രണ്ട്സ്, മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത് കുഞ്ചാക്ക ബോബൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച അഞ്ചാം പാതിര എന്ന ചലച്ചിത്രത്തിൽ ഇന്ദ്രൻ അവതരിപ്പിച്ച റിപ്പർ രവി എന്ന കഥാപാത്രം ജയിലിൽ തന്നെ കാണാനെത്തുന്ന സൈക്കോളജി ഡോക്ടറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എല്ലാവരും റിപ്പർ എന്നും ക്രൂരനെന്നും വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല ഡോക്ടർ, ലഹരിയാണ്. ചുറ്റിക കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പിളരുന്ന ഒരു ഒച്ചയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളി കൂടി ആകുമ്പോൾ വല്ലാത്തൊരു ലഹരിയാണ്. ഓരോ കൊലപാതകം കഴിയുമ്പോഴും ഒന്നോ രണ്ടോ കൊല്ലം ഞാൻ അവധിയെടുക്കും. എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രവിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞുവെന്ന്. വേട്ട അവസാനിച്ചുവെന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. കൂട്ടത്തിൽ വേറൊന്നുകൂടി റിപ്പർ രവി പറയുന്നുണ്ട്, കൊച്ചച്ഛൻ്റെ കോഴിക്കടയിൽ ജോലിക്ക് കയറി കൊല്ലുന്നതിൻ്റെ സുഖമറിയുന്നത് അവിടെ നിന്നാണ്. സാധാരണയിൽ നിന്നും കൂടുതൽ സമയമെടുത്താണ് ഞാൻ ഓരോ കോഴിയെയും കൊന്നിരുന്നത്. എന്നിട്ട് അതിൻ്റെ പിടച്ചിലിങ്ങനെ നോക്കി നിൽക്കും. പിന്നെ ആ ലഹരി കോഴികളെ കൊല്ലുന്നതിൽ ഒതുങ്ങാതെ വന്നു. അങ്ങനെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതെ, അതായിരുന്നു റിപ്പർ എന്ന് വിളിക്കപ്പെട്ട എല്ലാ സീരിയൽ കില്ലർമാരുടെയും മനോനില. കേരളക്കരയാകെ കോളക്കം സൃഷ്ടിച്ച റിപ്പർ മോഡൽ അരുംകൊലകളുടെ കൊലയാളി സീരിയൽ കില്ലർ റിപ്പർ ചന്ദ്രൻ എന്ന നരാധമൻ സഞ്ചരിച്ച വഴികളിലൂടെ ഒരു അന്വേഷണമാണ് ഇപ്രാവശ്യം ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും റിപ്പർ ചന്ദ്രൻ തീർത്ത ഭയത്തിൻ്റെ അലവലികൾ കേരള മണ്ണിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ക്രൗര്യത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഒരു ചുറ്റുകപ്പാടകത്തിൽ നിൽപ്പുണ്ട് അവനിപ്പോഴും. റിപ്പർ എന്ന വാക്ക് കേട്ടാൽ ജനം ഭയന്ന് വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നേരം ഇരുട്ടിയാൽ ഇരുളിൻ്റെ മറവിൽ നിന്നും പതുങ്ങി വന്ന് തലയടിച്ച് പൊട്ടിച്ച് ഇരകളെ കൊന്നുതള്ളുന്ന ഒരു ഭീകരൻ്റെ പേരായിരുന്നു റിപ്പർ. അങ്ങനെ പേടിച്ച് ജീവിച്ച ഒരു കുട്ടിക്കാലം എനിക്കുമുണ്ടായിരുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് 14 സാധുക്കളെ കൊല്ലുകയും ഏറെ പേരെ നരകതുല്യമായ അവസ്ഥയിലേക്ക് അടിച്ചിടുകയും ചെയ്ത കാസർഗോട്ടുകാരനായൊരു സീരിയൽ കില്ലർ ഓർമ്മയുടെ ചോരത്താളുകളിൽ പിക്കാസും ഉയർത്തിപ്പിടിച്ച് ചിരിക്കുന്നുണ്ട് മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ. നടുക്കുന്ന ഓർമ്മയായി മാറിയ ആ പേര് നിരവധി പേരെ അതിദാരുണമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ്റെ സംഹാരതാണ്ഡവം അരങ്ങേറിയത് വടക്കൻ കേരളമായിരുന്നുവെങ്കിലും അതിൻ്റെ മാറ്റൊലി കേരളക്കരെ ആകെ ഭീതിയിലാഴ്ത്തി. കേരളത്തിൽ റിപ്പർ ചന്ദ്രൻ, റിപ്പർ ജയാനന്ദൻ എന്ന പേരുകളാണ് ജനം ഭയത്തോടെ നോക്കിയിരുന്നത്. പ്രത്യേകിച്ചൊരു ലാഭവും കൂടാതെ പ്രകോപനവും കൂടാതെ കൊല്ലുമ്പോൾ ഇരയുടെ ഞരക്കം മാത്രം ലഹരിയാക്കിയ മാനസിക രോഗികൾ. എവിടെ നിന്നാണ് റിപ്പർ എന്ന പേര് വന്നത്? ആരാണ് ലോകത്തിലെ ആദ്യത്തെ റിപ്പർ? നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. ലണ്ടനിൽ നിരവധി പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ജാക്ക് ദ റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് സാമ്യമുള്ളതിനാലാണ് റിപ്പർ ചന്ദ്രൻ എന്ന അപരനാമം കിട്ടിയത്. ആരായിരുന്നു ജാക്ക് ദ റിപ്പർ? ആ പേരും റിപ്പർ ചന്ദ്രൻ്റെ പേരും തമ്മിലുള്ള സാമ്യം എന്താണ്? നമുക്ക് ആദ്യം ജാക്ക് ദ റിപ്പറെ പരിചയപ്പെടാം. 1888 കാലത്ത് ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ എന്ന സ്ഥലത്ത് രാത്രി ഓരോരോ സ്ത്രീകളായി കൊല്ലപ്പെട്ടു തുടങ്ങി. അതിക്രൂരമായ രീതിയിലായിരുന്നു കൊലപാതകങ്ങൾ. കഴുത്ത് വീതിയിൽ രണ്ടറ്റവും മുറിച്ചായിരുന്നു കൊല. അതുമാത്രമല്ല, വയറ് കുത്തിപ്പൊളിച്ച് കിഡ്നി, ഗർഭപാത്രം പോലുള്ളവ എടുത്തുകൊണ്ടു പോവുകയോ വലിച്ച് പുറത്തിടുകയോ ചെയ്തിരുന്നു. ഈ നിലയിൽ ആദ്യത്തെ കൊല കണ്ടെത്തിയത് മേരി നിക്കോളാസ് എന്ന 45 വയസ്സുള്ള വിധവയായിരുന്നു. 5 മക്കളുള്ള അവരെ രാത്രി മുതൽ കാണാനില്ലായിരുന്നു. രാവിലെ അവരുടെ മൃതദേഹം വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പിന്നെ 1 ആഗസ്റ്റ് മുതൽ നവംബർ 9 വരെ നടന്ന മറ്റു കൊലകൾ, ഇവയ്ക്കെല്ലാം ഒരു സാമ്യമുണ്ടായിരുന്നു. അവരെല്ലാം അടുത്തടുത്ത് തന്നെ താമസിച്ചവരായിരുന്നു. എല്ലാവരും ദരിദ്രരും തെരുവിൽ വേശ്യാവൃത്തി ചെയ്യുന്നവരുമായിരുന്നു. പക്ഷേ ഈ അജ്ഞാത കൊലയാളിയെ കണ്ടെത്താൻ ആയില്ല. ബ്രിട്ടീഷ് പോലീസിൻ്റെ ചരിത്രത്തിലെ നാണക്കേടുണ്ടാക്കിയ ഒരു കേസായിരുന്നു വൈറ്റ് ചാപ്പൽ കൊലയാളി, അഥവാ തുകൽ കോട്ടിട്ട കൊലയാളി എന്നറിയപ്പെടുന്ന ജാക്ക് ദ റിപ്പർ എന്ന കുപ്രസിദ്ധ സീരിയൽ കില്ലർ. ഒരുപക്ഷെ സീരിയൽ കില്ലർമാരുടെ തന്നെ മുതുമുത്തച്ഛൻ എന്ന് പറയാം. 5 കൊലകളാണ് ജാക്ക് ദ റിപ്പർ ചെയ്തു കൂട്ടിയത്. 5 ഇരകളെയും കനോലിക്കൽ 5 എന്നറിയപ്പെട്ടു. ഇതിൽ ആദ്യത്തെ കൊലപാതകം നടന്ന ഉടനെ തന്നെ പോലീസിനൊരു കത്ത് കിട്ടി. ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും ഇനിയും കൊലകൾ നടക്കുമെന്നും ഇനി കൊല്ലാൻ പോകുന്ന ഇരയുടെ കാതുകൾ മുറിച്ചെടുക്കുമെന്നായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പോലീസ് ഗൗരവമായി എടുത്തില്ല. പക്ഷേ അടുത്ത കൊലപാതകം തൊട്ടടുത്ത ദിവസം തന്നെ നടക്കുകയും ഇരകളുടെ കാതുകൾ മുറിച്ചെടുക്കുകയും ചെയ്തു. അതോടുകൂടി ആളുകൾ പ്രക്ഷോഭം തുടങ്ങി. രാത്രിയിൽ മാത്രമല്ല, പകലും ആളുകൾ പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു തുടങ്ങി. അടുത്തടുത്ത 5 മാസങ്ങളിലാണ് ഈ 5 കൊലപാതകങ്ങളും നടന്നത്. ഒരു ദിവസം 2 കൊലപാതകങ്ങൾ നടന്നു. 2 ഒരേ കത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു. വെട്ടിൻ്റെ ആഴം മനസ്സിലാക്കി കൊലപാതകയ്ക്ക് ഒരേ മാനസികാവസ്ഥയായിരുന്നു ആ സമയത്ത് എന്നുകൂടി അനുമാനിക്കാമായിരുന്നു. വളരെ പ്രൊഫഷണലായാണ് ഓരോ കൊലയും നടത്തിയിരുന്നത്. അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പുപൊടി കയറ്റി ആന്തരാവയവങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. 5-ാമത്തെ കൊലയിൽ ഹൃദയവും മുറിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തുവെങ്കിലും കൊലയാളിയെക്കുറിച്ച് വ്യക്തമായ ഒരു സൂചനയും ലഭിച്ചില്ല. പല കത്തുകളും പോലീസിന് ലഭിച്ചുകൊണ്ടിരുന്നു, പലതും വ്യാജമായിരുന്നു. അതിലൊരു കത്താണ് ജാക്ക് ദ റിപ്പർ എന്ന പേരിൽ വന്നത്. അത് ഏതോ പത്രം അവരുടെ സർക്കുലേഷൻ കൂട്ടാൻ ഉണ്ടാക്കിയതാണെന്ന് തെളിഞ്ഞു. ആദ്യ കത്തും ജാക്ക് എന്ന പേരിലായിരുന്നു.
അതുകൊണ്ടാണ് റിപ്പർക്ക് ജാഗ് ദ റിപ്പർ എന്ന പേര് കൊടുത്തത്. കാലങ്ങൾ കടന്നുപോയി, ജാഗ് ദ റിപ്പറെ പിടിച്ചതായുള്ള തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിന് ശേഷം കൊലപാതക പരമ്പരകൾ അവസാനിക്കുകയാണ് ഉണ്ടായത്. ഒന്നുകിൽ അയാൾ മരണത്തിന് കീഴടങ്ങുകയോ ആത്മഹത്യ ചെയ്യുകയോ അതുമല്ലെങ്കിൽ മനുഷ്യക്കുരുതികളോടുള്ള അയാൾ ആർത്തി അവസാനിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ പിന്നീട് റിപ്പർ എന്നറിയപ്പെട്ടു. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ശാഖ റിപ്പറോളജി എന്നും ഇതിനെപ്പറ്റി പഠിക്കുന്നവരെ റിപ്പറോളജിസ്റ്റ് എന്നും അറിയപ്പെട്ടു. പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്തും റിപ്പർ മോഡൽ അതിക്രൂരമായ കൊലപാതകങ്ങളുണ്ടായി. പകൽ സമയം വളരെ സാധാരണക്കാരെ പോലെ പൊതുയിടങ്ങളിൽ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും സന്ധ്യമയങ്ങുമ്പോൾ പൈശാചികതയുടെ വേട്ടമൃഗത്തെ ഉള്ളിലേക്ക് ആവാഹിച്ച് ഇരുളിൻ്റെ മറവിൽ നിന്നും നിർദ്ദോഷികളായ മനുഷ്യരുടെ മേലേക്ക് ചാടി വീണ് ആക്രമിച്ചു കൊല്ലുന്ന പൈശാചിക മനസ്സിനുടമകൾ. ഇന്ത്യയിലും ഓരോ കാലഘട്ടത്തിലും റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. 1960s മധ്യത്തിൽ മുംബൈ ഉറപ്പിച്ച രാമൻ രാഘവൻ ആയിരുന്നു ഇന്ത്യയിലെ ജാഗ് ദ റിപ്പർ എന്നറിയപ്പെട്ടിരുന്നത്. മുംബൈയിലെ ചേരികളിലും തെരുവോരങ്ങളിലും കിടന്നുറങ്ങിയ ദരിദ്രരായ മനുഷ്യരെയായിരുന്നു സൈക്കോ രാഘവൻ എന്ന റിപ്പർ കൊന്നിരുന്നത്. മോട്ടോർ വാഹനത്തിൻ്റെ ഗിയർ ലിവർ പോലെയുള്ള കട്ടിയുള്ള ഇരുമ്പ് തണ്ടുകൊണ്ട് തല ഛിന്ന ഭിന്നമാക്കി അതിക്രൂരമായാണ് ഈ റിപ്പർ തൻ്റെ ഇരകളെ കൊന്നത്. 1965-66 കാലഘട്ടങ്ങളിൽ മാത്രം 20 പേരെ ഇയാൾ കൊന്നിട്ടുണ്ട്. എന്നാൽ പോലീസിന് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ആളുകൾ വടിയും ആയുധങ്ങളുമായി കാവൽ നിൽക്കേണ്ടി വന്ന കിടന്നുറങ്ങേണ്ടി വന്ന നാളുകൾ. ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരാവുകയും ഉറങ്ങാത്ത സിറ്റി എന്ന മുംബൈയുടെ പേര് അന്യർത്ഥമാവുകയും ചെയ്തു. 2000 പോലീസുകാരാണ് റിപ്പറിന് വേണ്ടി പട്രോളിങ്ങിന് ദിനവും നിയോഗിക്കപ്പെട്ടത്. എന്നിട്ട് ഒരു ഫലവും ഉണ്ടായില്ല. പക്ഷേ എല്ലാ ദിവസവും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ക്രൂരമായ കൊലകൾ നടന്നു പോന്നു. രക്ഷപ്പെട്ട ഇരകൾക്ക് പോലും അയാളുടെ മുഖം വ്യക്തമായി ഓർമ്മയില്ലായിരുന്നു. ഒരു ദിവസം മഫ്തിയിൽ വന്ന ഒരു പോലീസുകാരൻ ഒരു നീളൻ കോട്ടും കാക്കി ട്രൗസറും ഇട്ട് ചരിഞ്ഞ് നടന്നു പോകുന്ന ഒരാളെ കൊണ്ട് സംശയം തോന്നി അയാളെ പിന്തുടർന്നു. പോലീസുകാരൻ കാക്കി ട്രൗസറിൽ ചോരപ്പാടുകൾ കണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിൽ താൻ രാമൻ രാഘവനാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചു. 2 തുടർച്ചയായ ചോദ്യം ചെയ്തതിൽ അയാൾ ഒരക്ഷരം മിണ്ടിയില്ല. പോലീസ് 3 പ്രയോഗിച്ച് നോക്കിയിട്ടും ഉരിയാടാൻ അയാൾ തയ്യാറായില്ല. 3 ആഹാരം വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ ചിക്കൻ കറി വേണമെന്ന ആവശ്യം അയാൾ മുന്നോട്ട് വെച്ചു. തുടർന്ന് അയാളുടെ ആവശ്യപ്രകാരം എണ്ണയും ചീപ്പും കണ്ണാടിയും ഒക്കെ പോലീസ് എത്തിച്ചു കൊടുത്തു. പിന്നീട് ആവശ്യപ്പെട്ടത് മദ്യവും മദ്രാക്ഷിയുമായിരുന്നു. അത് എത്തിച്ചു കൊടുക്കാൻ പോലീസ് തയ്യാറായില്ല. പക്ഷേ അയാൾ പിന്നീട് പോലീസിനോട് സഹകരിക്കാൻ തയ്യാറായി. താൻ ചെയ്ത 41 കൊലകളുടെ വിശദവിവരം അയാൾ പോലീസിനോട് വ്യക്തമായി പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന രാമൻ രാഘവൻ ബന്ധുക്കളോ കൂട്ടുകാരോ ഇല്ലായിരുന്നു. മോഷണം ചെറുപ്പത്തിലെ ശീലമാക്കിയ രാഘവൻ പാവങ്ങളെയും വീടില്ലാത്തവരെയുമാണ് ആക്രമിച്ചിരുന്നത്. ഇരകളുടെ കരച്ചിലും ഞരക്കത്തിലും മരണവെപ്രാളത്തിലുമാണ് അയാൾ ലഹരി കണ്ടെത്തിയിരുന്നത്. കോടതി ജീവപര്യന്തം ശിക്ഷിച്ച രാമൻ രാഘവൻ 1995 കരൾ രോഗം മൂലം ജയിലിൽ മരണപ്പെട്ടു. 1980-85 ഉത്തര കേരളത്തെ ഉറപ്പിച്ച കുപ്രസിദ്ധനായ മരണവാഹി. ഇരുട്ടിൻ്റെ മറവിൽ ആയുധവും കയ്യിലേണ്ടി വന്ന മരണദൂതനെ ഭയന്ന് കാസർഗോട്ടിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകത്തിലെയും ജനങ്ങൾക്ക് ഉറക്കം നഷ്ടമായി. അയാളൊരു ജാലവിദ്യക്കാരനാണെന്നും പലയിടങ്ങളിലും ഒരേ നേരത്തെ അയാളെ പ്രത്യക്ഷപ്പെടുമെന്നും കഥയിറങ്ങി. കേരളം കണ്ടതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ. കേരളത്തിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ രാത്രിയിലും പകലും റിപ്പർ പേരിൽ ജനങ്ങൾ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നു. 1980-85 കാലഘട്ടത്തിലെ കേരള കർണാടക അതിർത്തിയിലെ ഒരു ഗ്രാമത്തിൽ 2 ഒരേ രീതിയിൽ കൊല്ലപ്പെട്ടു. കട്ടിയുള്ള ഏതോ ആയുധം കൊണ്ട് തലക്കടിച്ച് ബോധരഹിതയാക്കിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും മോഷണം നടത്തുകയും ചെയ്യുകയായിരുന്നു ഇയാളുടെ രീതി. അടുത്ത ദിവസം ഇതേ രീതിയിൽ കാസർഗോട്ടും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോഴാണ് ഇതൊരു സീരിയൽ കൊലയാളിയുടെ പണിയാണെന്ന് പോലീസിന് മനസ്സിലായത്. അതോടുകൂടി പോലീസുകാർ മാത്രമല്ല നാട്ടുകാർ കൂടി ഭയചകിതരായി. അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോട്, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിൽ കൂടി സമാന കൊലപാതകങ്ങൾ അരങ്ങേറിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആകെ ഭയത്തിൻ്റെ മുൻമുനയിലായി. മീഡിയകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ എഴുതി. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഭീകരമായിരുന്നു അയാളുടെ രീതികൾ. അയാളുടെ ഇരകൾ സ്ത്രീകളായിരുന്നു. മഴ പോലെയുള്ള കട്ടിയുള്ള ഇരുമ്പ് തണ്ടുകൊണ്ട് തലയുടെ മർമ്മഭാഗത്തടിക്കും. അതുകൊണ്ട് മരണപ്പെട്ടില്ലെങ്കിൽ അവർ പിന്നീട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വരവ് അസാധ്യമായിരുന്നു. മറ്റൊരാൾ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടു. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ പല ദിക്കുകളിൽ ആളുകൾ ദിനേന കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിൽ കൂടുതലും സ്ത്രീകൾ. അന്ന് കേരള മുഖ്യമന്ത്രിയും ജനകീയ നേതാവുമായിരുന്ന ശ്രീ നായനാർ DYFI പ്രവർത്തകരോട് ഓരോ ഗ്രൂപ്പായി റിപ്പറിന് വേണ്ടി തെരച്ചിൽ നടത്താൻ അഭ്യർത്ഥിച്ചു. അത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ യുവാക്കൾ ഏറ്റെടുത്തു. ക്ലബ്ബുകളും ചെറുപ്പക്കാരുടെ കൂട്ടായ്മകളും രൂപീകരിച്ച് ഗ്രാമാന്തരം റിപ്പറിന് വേണ്ടി തെരച്ചിൽ നടത്തി. പക്ഷേ അതുകൊണ്ടൊന്നും റിപ്പറുടെ കുടുംബചെയ്തികൾക്ക് അറുതി വന്നില്ല. കൊലകൾ നടന്നുകൊണ്ടേയിരുന്നു. ഭരണകൂടത്തെ തന്നെ ഉറപ്പിച്ചു ഈ കൊലയാളി. നിർത്താതെ കരഞ്ഞ കുട്ടികളെ ഉറക്കാൻ ആ മരണവാഹിയുടെ പേര് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. കുട്ടികളിൽ വരെ ഭയത്തിൻ്റെ കവചം തീർത്തിരുന്നു റിപ്പർ. അന്നൊക്കെ പോലീസുകാർ പട്രോളിങ്ങിന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുടുംബത്തെ കൂടെ കൂട്ടുമായിരുന്നു. കാരണം ആണുങ്ങളില്ലാത്ത വീടുകളായിരുന്നു ഇയാളുടെ നരനായട്ട്. നാട് വല്ലാത്ത ഭീതിയിൽ അകപ്പെടുകയായിരുന്നു. ഈ അവസ്ഥ മുതലാക്കി മറ്റു പല മോഷണങ്ങളും നടന്നതാണ് അവസ്ഥ കൂടുതൽ ഭീകരമാക്കി മാറ്റിയത്. രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
അടുത്തടുത്ത വീടുകളിലെ ആളുകളെല്ലാം ഒരുമിച്ച് ഒരു വീട്ടിൽ കിടന്നുറങ്ങി. സ്വയരക്ഷയ്ക്കായി എന്തെങ്കിലും ബലപ്പെട്ട ആയുധങ്ങൾ കരുതി. വാതിൽപൂട്ട് പൊളിക്കുന്ന ശ്രമങ്ങൾ അറിയാൻ വേണ്ടി വാതിലിനടുത്ത് തട്ടുതട്ടായി പാത്രങ്ങൾ വെച്ചു. പോലീസും നാട്ടുകാരും നാടിൻ്റെ മുക്കും മൂലയും കൂട്ടം കൂട്ടമായി പട്രോളിങ്ങിനിറങ്ങി. രാത്രി ആരെങ്കിലും റോഡിലോ വീട്ടിലോ പരിസരത്തോ കണ്ടാൽ പോലീസോ മറ്റോ അടുത്ത വീടുകളിലെ ആൾക്കാരോ വന്നാൽ മാത്രമേ കതക് തുറക്കാവൂ എന്ന് നിഷ്കർഷിച്ചു. ഇതിനിടയിൽ രാത്രിയിൽ അലഞ്ഞിരിക്കുന്ന എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങി. കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്ത് തൻ്റെ അമ്മയെ ആക്രമിക്കുന്ന റിപ്പറെ ഒരു മകൾ മരത്തിൻ്റെ മറവിൽ നിന്നും കാണാനിടയായി. അയാൾ അവിടെ ഉപേക്ഷിച്ചു പോയ ഒരു മദ്യക്കുപ്പിയിൽ നിന്നും റിപ്പറുടെ വിരലടയാളം പോലീസിന് ലഭിച്ചു. അതിൽ നിന്നും കിട്ടിയ വിരലടയാളമാണ് പിന്നീട് അയാളെ പിടികൂടാൻ സഹായിച്ചത്. ഒരുപാട് ഫോട്ടോകളിൽ നിന്നും റിപ്പറുടെ ഏകദേശ രൂപം ആ കുട്ടി പോലീസ് കാട്ടിക്കൊടുത്തു. അങ്ങനെ ഒരു ദിവസം രാത്രി അലഞ്ഞിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ റിപ്പറേയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിരലടയാളം പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കർഷക സമരത്തിൻ്റെ ഭാഗമായി കുറേ അധികം ആളുകളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും നേരത്തെ അറസ്റ്റ് ചെയ്തവരെ കുട്ടയക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ റിപ്പറും സമരക്കാരോടൊപ്പം അവിടെ നിന്ന് തടിതപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ ഓരോ കൊലപാതകത്തിന് ശേഷവും പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്ത് റിപ്പർ പ്രാർത്ഥിക്കാനെത്തുമെന്നും പലവിധ പൂജകൾ നടത്തുമെന്നും ആളുകൾ പറയാൻ തുടങ്ങി. അത് ശരിവെക്കും പോലെ അടുത്ത ദിവസം പറശ്ശിനിക്കടവിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ഇത് റിപ്പറുടെ 13-ാമത്തെ കൊലപാതകമായിരുന്നു. പിറ്റേ ദിവസം കുറേ പേരെ കർണാടകയുടെ തെക്കേ അതിർത്തിയിൽ നിന്നും അറസ്റ്റ് ചെയ്തതിൽ റിപ്പറും പെട്ടു. വിരലടയാളം ഒത്തുനോക്കിയതിൽ റിപ്പറെ പിടികിട്ടി. കാസർഗോട്ട് ജില്ലയിലെ നീലേശ്വരത്ത് ജീവിച്ചിരുന്ന കള്ളുചെത്തുകാരനായ ചന്ദ്രൻ, മുതുക്കുറ്റി ചന്ദ്രനായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളെ കിടുകിട ഉറപ്പിച്ച ആ റിപ്പർ. അപ്പോഴേക്കും 14-ാമത്തെ ഒരു മരണം കൂടി സംഭവിച്ചു കഴിഞ്ഞിരുന്നു. റിപ്പറുടെ അറസ്റ്റ് വലിയ ആശ്വാസത്തോടെയാണ് ജനം ശ്രവിച്ചത്. 14 കേസുകളിൽ 4 എണ്ണത്തിൽ വധശിക്ഷയും ബാക്കി 10 എണ്ണത്തിൽ ജീവപര്യന്ത ശിക്ഷയും ലഭിച്ചു. വധശിക്ഷയ്ക്ക് മുന്നേ അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അമ്മ കാണാൻ വന്നപ്പോൾ അയാൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. പോലീസുകാർ അവർക്ക് തനിയെ സമയം നൽകി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ നിലവിളി കെട്ടി ഓടിയെത്തിയ പോലീസുകാർ ചെവിയിൽ നിന്നും ചോരയൊലിക്കുന്ന അമ്മയാണ് കണ്ടത്. മുറുക്കി കെട്ടിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയായിരുന്നു അയാൾ. മരണം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴെങ്കിലും നിനക്ക് നന്നായിക്കൂടേടാ എന്ന് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ ചന്ദ്രൻ നിറകണ്ണുകളോടെ പറഞ്ഞത് ഇതാണ്: ഈ തള്ളയാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ചെറുപ്പത്തിൽ ഓരോ കുട്ടികളുടെ സാധനങ്ങൾ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരുമ്പോൾ നാളെ ഇതിലും വലുത് മോഷ്ടിക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ ചെയ്തത്. അമ്മയുടെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി ചന്ദ്രൻ. വധശിക്ഷയ്ക്ക് മുമ്പ് അയാൾ തീരെ അസ്വസ്ഥനും മാനസിക വിഭ്രാന്തിയും പ്രകടിപ്പിച്ചിരുന്നു. ആകാശത്തേക്ക് നോക്കി മാപ്പ് തരാനും മറ്റും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ വധശിക്ഷയുടെ അന്ന് അയാൾ തീർത്തും ശാന്തനായിരുന്നു. കയർ കഴുത്തിൽ വീഴുമ്പോൾ പോലും അയാൾ ഭയപ്പെട്ടിരുന്നില്ല എന്ന് ജയിലർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും രണ്ട് സംസ്ഥാനങ്ങളെ വിറപ്പിച്ച ചന്ദ്രൻ അനിവാര്യമായ ശിക്ഷ തന്നെ ഏറ്റുവാങ്ങി. 1991 ജൂലൈ 6 രാവിലെ 5 മണിക്ക് റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റി. എന്നാൽ കേരളത്തിൽ റിപ്പറുടെ തേർവാഴ്ച അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു റിപ്പർ ഉദയം കൊണ്ടു. റിപ്പർ ജയാനന്ദൻ എറണാകുളം ജില്ലയിൽ ഒരു ബിവറേജസിൽ തലയ്ക്ക് അടിയേറ്റ് ഒരു സെക്യൂരിറ്റി അവശ നിലയിൽ കണ്ടെത്തി. പോലീസ് അയാളെ ആശുപത്രിയിലാക്കി. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റിപ്പർ മോഡൽ കൊലപാതകങ്ങൾ വീണ്ടും ആരംഭിച്ചോ എന്ന് പോലീസ് ഭയന്നു. ഒക്ടോബർ 3 നാടിന് നടക്കിയ മറ്റൊരു കൊലപാതകം നടന്നു. പുത്തൻവേലിക്കരയിൽ ബേബി എന്ന വീട്ടമ്മ തലയ്ക്ക് അടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ ഭർത്താവ് രാമകൃഷ്ണനെ ബോധരഹിതനായി അടുത്ത് തന്നെ കാണപ്പെട്ടു. അയാൾക്ക് തലയ്ക്കടിയേറ്റിരുന്നു. ശരീരത്തിൽ നിരവധി വെട്ടുപാടുകളും ഉണ്ടായിരുന്നു. ബേബിയുടെ കൈകൾ അറുത്ത് മാറ്റിയിരുന്നു. വളകൾ മോഷ്ടിക്കാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതും മോഷണത്തിന് വേണ്ടിയുള്ള കൊലപാതകമെന്ന് മനസ്സിലാക്കി സ്വർണവും പടവും കളവും പോയിരുന്നു. ഇതോടെ മധ്യകേരളത്തിലും റിപ്പർ ആക്രമണം തുടങ്ങിയെന്ന് ജനങ്ങൾ ഭീതിയോടെ മനസ്സിലാക്കി. ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നിമിത്തം കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. സമാന രീതിയിലുള്ള കൊലപാതകങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ 2004 മാർച്ച് 24 മാള പള്ളിപ്പുറത്ത് നസീഫ, അവരുടെ മരുമകൾ ഫൗസിയ എന്നിവർ തലയ്ക്കടിയേറ്റ് കൊല്ലപ്പെട്ടതായി വിവരം കിട്ടി. മറ്റൊരു മരുമകളായ നൂർജഹാനും ആക്രമിക്കപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റൊരു കേസിൽ ഉൾപ്പെട്ട ഷിബു തന്നെ ആയിരിക്കും പുത്തൻവേലിക്കര ബേബിയെ കൊന്നതെന്ന് പോലീസ് സംശയിച്ചു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു തുടങ്ങി. പക്ഷേ അയാൾ കൊലപാതകത്തിൽ അയാൾക്ക് പങ്കില്ല എന്ന് മനസ്സിലാക്കി. എന്നാലും മറ്റു ചില ക്രിമിനലുകളെ കുറിച്ച് സൂചനകൾ ലഭിച്ചു. അത്തരം ഒരാളായിരുന്നു മാളയിലെ തമ്പി എന്നൊരു ക്രിമിനൽ. ഒരു സംഘം പോലീസുകാർ വേഷപ്രച്ഛന്നനായി മാളയിൽ തമ്പടിക്കാൻ തുടങ്ങി. തമ്പിയുടെ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. കൂടെ തമ്പിയെയും അയാളുടെ സുഹൃത്തുക്കളായി മദ്യം വാങ്ങിക്കൊടുത്ത് പോലീസുകാർ ഓരോരോ കേസുകളെ പറ്റിയും ചർച്ചകൾ നടത്തി. കൂട്ടത്തിൽ പുത്തൻപുള്ളിക്കരയിലെ ബേബിയുടെ കൊലപാതകവും അത് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നുള്ള അക്രമി സംഘമാണെന്ന് പറഞ്ഞപ്പോൾ തമ്പി അത് അംഗീകരിച്ചു കൊടുത്തില്ല. ജയാനന്ദൻ കുറുനാണ് സാർ, പൈസയ്ക്ക് വേണ്ടി ആരെയും കൊല്ലും, നിങ്ങൾക്കറിയില്ല അവനെ. അന്നാണ് ജയാനന്ദൻ എന്ന പേര് പോലീസിന് കിട്ടുന്നത്. കൂടെയുള്ളത് പോലീസുകാരാണെന്ന് തമ്പിക്ക് മനസ്സിലായത് ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോഴായിരുന്നു. അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം അയാൾ തുറന്നു പറഞ്ഞു.
പിന്നെ ജയാനന്ദനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അയാളെ അറസ്റ്റ് ചെയ്തു. ആദ്യമൊക്കെ എതിർത്തു എങ്കിലും പിന്നീട് അയാൾ ചെയ്ത കൊലപാതകങ്ങൾ ഓരോന്നായി ഏറ്റുപറഞ്ഞു. മാള പഞ്ഞിക്കാരൻ ജോസഫിനെ തലക്കടിച്ച് കൊന്നത് മുതൽ പെരിഞ്ഞനം ഇരട്ടക്കൊലപാതകം വരെ ഇയാൾ ചെയ്തത് എന്നറിഞ്ഞപ്പോൾ ഞെട്ടിയത് പോലീസാണ്. റിപ്പർ ജയാനന്ദൻ്റെ ആദ്യ മോഷണം തുടങ്ങുന്നത് അടുത്ത വീട്ടിൽ അയയിൽ ഉണക്കാനിട്ടിരുന്ന സാരി മോഷ്ടിച്ച് ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടായിരുന്നു. പിന്നെ വലിയ മോഷണങ്ങൾക്കൊപ്പം കൊലപാതകങ്ങളും തുടങ്ങി. കാശിനു വേണ്ടി ആരെയും കൊല്ലാം, അതിൽ തെറ്റില്ല, ആരും അറിയാതിരുന്നാൽ മതി എന്നതാണ് അയാളുടെ ന്യായം. വധശിക്ഷയും ജീവപര്യന്തവും അയാൾക്ക് ശിക്ഷയായി ലഭിച്ചു. വളരെ സുരക്ഷിതമായ ജയിൽ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് 3 പ്രാവശ്യം അയാൾ ജയിൽ ചാടി. വേഷങ്ങൾ മാറി മാറി നടന്നു. ഒരു സൈക്കിളിൽ പോകുമ്പോൾ അത് പഞ്ചറായി. അത് നന്നാക്കുന്ന വഴി അയാൾ പിടിക്കപ്പെട്ടു. 2007 വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ അയാൾ സെല്ലിൽ നിന്ന് പുറത്തേക്ക് തുരങ്കമുണ്ടാക്കാൻ ശ്രമിച്ചത് കണ്ടെത്തിയിരുന്നു. 2010 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയാനന്ദൻ രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് പിടിക്കപ്പെട്ടു. ഇന്നും വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്നു. ഇതിനിടയിൽ റിപ്പർ ചന്ദ്രൻ്റെ ജീവിതം സിനിമയാക്കുന്ന ചിത്രത്തിൽ കമ്മട്ടിപ്പാടം ഫെയിം മണികണ്ഠൻ റിപ്പർ ചന്ദ്രനായി അഭിനയിക്കുന്നുവെന്ന് 2018 കാലഘട്ടങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളില്ല. മനുഷ്യ ജീവിതങ്ങൾക്ക് മേൽ ക്രൂരതയുടെ മേലങ്കി അണിഞ്ഞ റിപ്പർമാർ ഇനിയും ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.